ഇപ്പം ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ആദ്യത്തെ ടോപ്പിക്കാണ് പവർ ഔട്ട്പുട്ട് ഫ്രം ഡ്രൈവിംഗ് വീൽസ് ഡ്രൈവിംഗ് നിന്ന് എത്ര പവർ ഔട്ട്പുട്ട് നമുക്ക് കിട്ടുന്നുണ്ട് അതാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമ്മൾ ഇന്നലെ പറഞ്ഞ പോലെ എഫ് ടി എന്ന് പറഞ്ഞാൽ ടോട്ടൽ ട്രാക്റ്റി എഫേർട്ടിൻ ആണെന്ന് വരുതുക വി എന്ന് പറഞ്ഞാൽ ട്രെയിനിൻ്റെ സ്പീഡിൻ മീറ്റർ പ്ലർ സെക്കൻഡാണെന്ന് വരുതുകൾ ടു പവർ ഔട്ട്പുട്ട് വാട്ടിലോ ആകാം അല്ലെങ്കിൽ കിലോ വാട്ടിലാകാം അപ്പോൾ നമുക്കറിയേണ്ട ഇക്വേഷനാണ് പവർ ഈസ് ഈക്വൽ ടു വർക്ക് ഡൺ ഡിവൈഡഡ് ബൈ ടൈം ടൈമാണ് അപ്പം അതിൽ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഫോയ്സ് ഇൻറ്റു ഡിസ്റ്റൻസ് ആണ് വർക്ക് ഡൺ എന്ന് പറഞ്ഞാൽ സോ ഫോയ്സ് ഇൻറ്റു ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ടൈം ആണ് പവർ എന്ന് പറഞ്ഞാൽ ഇതിൽ ഡിസ്റ്റൻസ് ബൈ ടൈം എന്ന് പറഞ്ഞാൽ ഈ രണ്ട് ഡിസ്റ്റൻസ് ബൈ ടൈമ് എന്ന് പറഞ്ഞാൽ സ്പീഡാണ് നമുക്കറിയാം ഡിസ്റ്റൻസ് ബൈ ടൈമ് എന്ന് പറഞ്ഞാൽ സ്പീഡാണ് സോ നമ്മൾ ആ ഇക്വേഷനെ ഒന്നുകൂടി മാറ്റി മാറ്റിയെഴുതി ഫോയ്സ് ഇൻറ്റു ഡിസ്റ്റൻസ് ബൈ ടൈമ് എന്ന് പറഞ്ഞാൽ സ്പീഡാണ് അപ്പോൾ എഴുതി സോ പവർ ഔട്ട്പുട്ട് ഈസ് ഈക്വൾ ടു ഫോയ്സ് എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഫോയ്സ് എന്ന് പറഞ്ഞാൽ എഫ് ടി ആണ് ഇൻറ്റു ഇവിടുത്തെ സ്പീഡ് എന്ന് പറഞ്ഞാൽ വി ആണ് അപ്പോൾ പി ഇസ് ഈക്വൾ ടു എഫ് ടി ഇൻറ്റു വി പവർ ഔട്ട്പുട്ടിസ് ഈക്വൾ ടു ട്രാക്ടി എഫേർട്ട് ഇൻ സ്പീഡ് യൂണിറ്റ് ന്യൂട്ടൺ മീറ്റർ സെക്കൻഡോ അല്ലെങ്കിൽ വാട്ടോണോ എന്തായിട്ട് വരിക യൂണിറ്റായിട്ട് വരിക അപ്പോൾ ഇതാണ് പവർ ഔട്ട്പുട്ട് ഫ്രം ഡ്രൈവിംഗ് വീൽസ് നെക്സ്റ്റ് ടോപ്പിക്കാണ് സ്പെസിഫിക് എനർജി കൺസെപ്ഷൻ ഇപ്പോൾ സ്പെസിഫിക് എനർജി കൺസെപ്ഷൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഡെഫിനേഷൻ ഇങ്ങനെയാണ് പറയുന്നത് എനർജി കൺസപ്ഷൻ ഓഫ് ട്രെയിൻ ഇൻ വാട്ട് എവർ ഡിവൈഡഡഡഡ് ബൈ വെയ്റ്റ് ഓഫ് ദ ട്രെയിൻ ഇൻ ടൺ ഇൻറ്റു ഡിസ്റ്റൻസ് ഓഫ് റൺ ഇൻ കിലോമീറ്റർ ഈ ഒരു റേഷ്യോനെ പറയുന്ന പേരാണ് സ്പെസിഫിക് എനർജി കൺസപ്ഷൻ എന്ന് പറഞ്ഞാൽ ട്രെയിൻ്റെ എനർജി കൺസപ്ഷനും ഡിവൈഡഡ് ബൈ ട്രെയിൻ്റെ വെയ്റ്റ് ഇൻറ്റു ഡിസ്റ്റൻസ് എത്ര ഡിസ്റ്റൻസ് ഓഫ് റൺ ചെയ്തു ഈ ഒരു റേഷ്യ നമുക്ക് സ്പെസിഫിക് എനർജി കൺസപ്ഷൻ എന്ന് പറയാൻ പറ്റും അപ്പോൾ സാധാരണ നമ്മൾ ഒരു ട്രെയിനിലോട്ട് സപ്ലൈ കൊടുക്കുന്ന സമയത്ത് അതിൻ്റെ ആക്സലറേഷൻ സമയത്ത് സപ്ലൈ കൊടുത്തു കഴിഞ്ഞാൽ അത് ഒരു കൈനറ്റിക് ആയിട്ട് അതിൽ സ്റ്റോർ ചെയ്തു വെക്കും ഈ ട്രെയിൻ്റെ റോളിംഗ് പാർട്സിൽ സ്റ്റോർ ചെയ്ത് വെക്കും എന്നിട്ട് നമ്മൾ ഈ കോസ്റ്റിംഗ് പീരീഡിൽ ശരിക്ക് മോട്ടറിലോട്ടുള്ള സപ്ലൈ കട്ട് ചെയ്ത് കളഞ്ഞാൽ ഈ സ്റ്റോർ ചെയ്തിട്ടുള്ള കൈനറ്റിക് എനർജിന്ന് അത് എന്തെയും എനർജി എടുത്തിട്ടാണ് എന്ത് ചെയ്യുക അല്ലെങ്കിൽ ആ ഒരു എനർജി അവിടെ യൂസ് ചെയ്തുകൊണ്ടാണ് കുറച്ചുകൂടി കോസ്റ്റ്യൂം പീരീഡിൽ വീണ്ടും കുറച്ചുകൂടി സമയം ട്രെയിൻ റൺ ചെയ്യുന്നുണ്ട് അതിന് ഈ ഒരു മുമ്പ് സ്റ്റോർ ചെയ്തിട്ടുള്ള ഒരു കൈനറ്റിക് എനർജി ഉപയോഗിച്ചുകൊണ്ടാണ് റൺ ചെയ്യുന്നത് അപ്പോൾ ഒരു പാർട്ട് ആ കോസ്റ്റ്യൂം പീരീഡിലും പിന്നീട് അതേപോലെ നമ്മൾ ബ്രേക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് അവിടെ ആയിട്ട് ഡെസിപ്പേറ്റ് ചെയ്ത് പോകുന്നൊക്കെ ഈ രൂപത്തിൽ നമ്മൾ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുള്ള കൈനറ്റിക് എനർജിയാണ് നമ്മൾ റീജനറേറ്റീവ് സിസ്റ്റം ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ ഈ ഒരു പാർഷ്യലി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈ ഒരു കൈനറ്റിക് എനർജീനെ നമുക്ക് അല്ലെങ്കിൽ പാർഷ്യലൈറ്ററി എനർജിനെ നമുക്ക് സപ്ലൈ സപ്ലൈലോട്ടിനെ തിരിച്ചെത്തിക്കാനും പറ്റും ഇതാണ് സ്പെസിഫിക് എനർജി കൺസെപ്ഷൻ എന്ന് പറഞ്ഞാൽ ഇനി ഡിസ്കസ് ചെയ്യാത്ത ടോപ്പിക്കാണ് ഫാക്ടേഴ്സ് എഫക്റ്റ് ചെയ്യുന്ന സ്പെസിഫിക് എനർജി കൺസെപ്ഷൻ നമ്മളെ സ്പെസിഫിക് എനർജി കൺസെപ്ഷനെ എഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സാണ് പറയാൻ പോകുന്നത് അപ്പോൾ ആദ്യത്തെ ഫാക്ടറാണ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ സ്റ്റോപ്സ് സ്റ്റോപ്പുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് അപ്പോൾ പറയുന്നത് എങ്ങനെയാണ് ദ ഗ്രേറ്റർ ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ സ്റ്റോപ്സ് ലെസ്സർ വിൽ ബി സ്പെസിഫിക് എനർജി കൺസപ്ഷൻ അതായത് ഡിസ്റ്റൻസ് കൂടുന്ന സമയത്ത് നമ്മളെ സ്പെസിഫിക് എനർജി കൺസപ്ഷൻ എന്നാണ് പറയുന്നത് അപ്പോൾ ഈ സ്പെസിഫിക് എനർജി കൺസപ്ഷൻ എന്ന് പറഞ്ഞാൽ ശരിക്കും നമ്മൾ സാധാരണ നമ്മളൊരു ഫോർ വീലറുമായിട്ടോ ടൂ വീലറുമായിട്ടൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ ഈ ഒരു വെഹിക്കിളിൻ്റെ മൈലേജുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും പറയാൻ പറ്റും അപ്പോൾ അതെന്നെയാണ് ശരിക്കും ട്രെയിൻ്റെ കേസിൽ സ്പെസിഫിക് എനർജി കൺസപ്ഷൻ ആയിട്ട് നമ്മൾ പറയുന്നത് അപ്പോൾ പിന്നെ നമുക്കറിയാം നമ്മൾ സാധാരണ ടു വീലറോ ഫോർ വീലറൊക്കെ ഉപയോഗിക്കുന്ന സമയത്ത് നമുക്ക് ഡിസ്റ്റൻസ് കൂടിക്കഴിഞ്ഞാൽ അവിടെ കമ്പാരിറ്റീവലി നമുക്ക് കൂടുതൽ ഡിസ്റ്റൻസിലൂടെ പോകുന്ന സമയത്ത് നമ്മളെ മൈലേജ് പോലത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് കൂടി കിട്ടാഴിഞ്ഞാൽ ലോങ്ങ് ഡിസ്റ്റൻസ് സ്റ്റോപ്പ് കുറേ ആണെന്നുണ്ടെങ്കിൽ അവിടെ ചെയ്യും നമുക്ക് മൈലേജ് കൂടും അതേപോലെ ട്രെയിൻ്റെ കേസിലും രണ്ട് ഡിസ്റ്റൻസ് സ്റ്റോപ്പുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് കൂടി കഴിഞ്ഞാൽ അവിടെ നമുക്ക് പിന്നെ ആ ഒരു ലോങ് റണ്ണിൽ നമ്മൾ പോയിക്കൊണ്ടിരിക്കും ഒരേ സ്പീഡിൽ ട്രെയിൻ പോയിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ എനർജി കൺസപ്ഷൻ എന്തായിരിക്കും കമ്പാരിറ്റീവ്ലി കുറവായിരിക്കും അപ്പോൾ ഡിസ്റ്റൻസ് സ്റ്റോപ്പുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് കൂടി കഴിഞ്ഞാൽ അവിടെ സ്പെസിഫിക് എനർജി കൺസപ്ഷൻ എന്തായിരിക്കും കുറവായിരിക്കും എന്നാൽ സ്റ്റോപ്പുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് കുറഞ്ഞു കഴിഞ്ഞാൽ അവിടെയുള്ള സ്പെസിഫിക് എനർജി കൺസപ്ഷൻ എന്തായിരിക്കും കൂടുതലും ആയിരിക്കും അടുത്തതാണ് ആക്സിലറേഷൻ ആൻഡ് റിട്ടാഡേഷൻ പറയുന്നത് എങ്ങനെയാണിത് ഹൈ ആക്സലറേഷൻ ആൻഡ് റിട്ടാഡേഷൻ ലോവർ ദ സ്പെസിഫിക് എനർജി കൺസപ്ഷൻ സിൻസ് എ ലോങ്ങർ കോസ്റ്റ്യൂം പീരിയഡ് ക്യാൻ ബി ഒപ്റ്റെയിൻ ഫോർ എ സ്മാൾ പീരിയഡ് ഓഫ് സപ്ലൈ ഓൺ അതായത് ഹൈ ആക്സലറേഷനും അതേപോലെ ഹൈ റിട്ടാർഡേഷനോ എന്നുള്ളത് അത് വളരെ പെട്ടെന്ന് എന്ത് ചെയ്തു ആക്സലറേഷൻ ചെയ്തതിൻ്റെ സ്പീഡിലോട്ട് എത്തി വളരെ പെട്ടെന്ന് റിട്ടാർഡേഷൻ ചെയ്ത് സീറോയിലെത്തും ചെയ്യുക എത്തും ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഉള്ളതാണ് സ്പെസിഫിക് എനർജി കൺസെപ്ഷൻ എന്തായിരിക്കും കുറവായിരിക്കും സാധാരണ ഒരു ട്രെയിൻ്റെ കേസാണെന്നുണ്ടെങ്കിൽ അത് മെല്ലെ മെല്ലെ എന്തെയുള്ളൂ അതിൻ്റെ ആക്ച്വൽ സ്പീഡിലോട്ട് എത്തുള്ളൂ റിട്ടാർഡേഷൻ ചെയ്യുന്ന സമയത്ത് അതേപോലെ തന്നെ നമ്മൾ പിന്നെ ഫ്രീ റണ്ണിങ് പീരീഡ് കഴിഞ്ഞ് പിന്നെ കോസ്റ്റ്യൂം പീരീഡ് കഴിഞ്ഞിട്ടൊക്കെ ബ്രേക്കിംഗ് പീരീഡിലോട്ട് വരികയുള്ളൂ അപ്പോൾ സാധാരണ ട്രെയിൻ്റെ കേസാണെങ്കിൽ ലോ ആണ് അതേപോലെ ലോ ആണ് അപ്പോൾ അവിടെ അങ്ങനത്തെ കേസിൽ സ്പെസിഫിക് എനർജി കൺസെപ്ഷൻ കൂടുതലായിരിക്കും അത് വളരെ പെട്ടെന്ന് ആക്സലറേഷൻ ചെയ്ത് അതിൻ്റെ ഒരു പെർട്ടിക്കുലർ എത്തി പിന്നെ ആ സ്പീഡിൽ കണ്ടിന്യൂ ചെയ്ത് വളരെ പെട്ടെന്ന് എന്ത് ചെയ്യുകയാണ് അത് റിട്ടാർഡേഷൻ ചെയ്ത് സീറോയിലോട്ട് വരാമെന്നുണ്ടെങ്കിൽ അങ്ങനത്തെ കേസിൽ വളരെ ഹൈ ആക്സലറേഷനുമായി റിട്ടാർഡേഷനുള്ള ട്രെയിനുകളാണെങ്കിൽ അവിടെ സ്പെസിഫിക് എനർജി കൺസപ്ഷൻ എന്തായിരിക്കും കുറവായിരിക്കും ഒരു കാരണം അതാണ് നമ്മൾ ചെറിയൊരു സപ്ലൈ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഒരു ഒരാക്സിലറേഷൻ നമുക്ക് വളരെ പെട്ടെന്ന് ഒരു ആക്സലറേഷൻ കിട്ടും അതേപോലെ തന്നെ ആ ഒരു ചെറിയ സമയം കൊണ്ട് തന്നെ നമുക്ക് പിന്നെ ആ ഒരു ചെറിയ സമയത്തിൻ്റെ ആക്സിലറേഷൻ കൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ലോങ്ങ് ആയിട്ടുള്ള കോസ്റ്റിംഗ് പീരിയഡ് നമുക്ക് കിട്ടും അപ്പോൾ അത് നമുക്ക് ഒരു റീസൺ ആയിട്ട് ഇവിടെ പറയാൻ പറ്റും അപ്പോൾ ആക്സലറേഷനും റിട്ടാഡേഷനും ഹൈ ആണെന്നുണ്ടെങ്കിൽ അവിടെ ലോ സ്പെസിഫിക് എനർജി കൺസെപ്ഷൻ ആയിരിക്കും നെക്സ്റ്റ് പോയിൻ്റാണ് ട്രെയിൻ റെസിസ്റ്റൻസ് ട്രെയിൻ റെസിസ്റ്റൻസ് എങ്ങനെ എഫക്റ്റ് ചെയ്ത് നോക്കാം പറയുന്നത് എങ്ങനെയാണ് ഹയർ ദ ട്രെയിൻ റെസിസ്റ്റൻസ് ഹയർ വിൽ ബി ദ സ്പെസിഫിക് എനർജി കൺസെപ്ഷൻ ട്രെയിൻ റെസിസ്റ്റൻസ് കൂടിക്കഴിഞ്ഞാൽ അവിടെ എനർജി കൺസെപ്ഷൻ എന്തെയും കൂടും നമുക്കറിയാലോ റെസിസ്റ്റൻസ് കൂടുന്നതനുസരിച്ച് അത്രത്തോളം അതിനെ ഓവർകം ചെയ്യാൻ അത്രത്തോളം എനർജി നമ്മൾ അവിടെ ചിലവഴിക്കേണ്ടി വരും അപ്പോൾ ഹയർ ട്രെയിൻ റെസിസ്റ്റൻസ് ആണെങ്കിൽ ഹയർ സ്പെസിഫിക് എനർജി കൺസെപ്ഷൻ ആയിരിക്കും പിന്നെ അടുത്താണ് ഗ്രേഡിയൻറ്റ് ഗ്രേഡിയൻ്റ് എന്ന് പറഞ്ഞാൽ ഹയർ ദ അപ്ഗ്രേഡിയൻ്റ് മോർ സ്പെസിഫിക് എനർജി കൺസെപ്ഷൻ അപ്പോൾ ഹൈ അപ്ഗ്രേഡിയൻ്റ് ആണെന്നുണ്ടെങ്കിൽ കയറ്റാണെന്നുണ്ടെങ്കിൽ ഹയർദ അപ്ഗ്രേഡിൻ്റെ അപ്ഗ്രേഡിൻ്റെ കൂടി കഴിഞ്ഞാൽ എനർജി കൺസപ്ഷൻ എന്തായാലും കൂടും നമുക്കറിയാം നമ്മൾ ഒരു സാധാരണ വെഹിക്കിൾ ഉപയോഗിക്കുന്ന സമയത്ത് അവിടെ എനർജി വെഹിക്കിൾ ഉപയോഗിക്കുന്നത് അവിടെ കയറ്റൊക്കെ വരാണെന്നുണ്ടെങ്കിൽ നമുക്ക് സാധാരണ ഒരു മൈലേജ് ഒന്നും നമ്മളെ വണ്ടിക്ക് കിട്ടില്ല അപ്പോൾ അതേപോലെ തന്നെ ഇവിടെയും ട്രെയിനിൻ്റെ കേസാണെങ്കിൽ അപ്ഗ്രേഡിൻ്റെ ഹയർ ആണെന്നുണ്ടെങ്കിൽ സ്പെസിഫിക് എനർജി കൺസപ്ഷൻ എന്തായിരിക്കും ഹയർ ആയിരിക്കും അവിടെ എനർജി കൺസപ്ഷൻ കൂടും ഇനി ടൈപ്പ് ഓഫ് ട്രെയിൻ എക്യുപ്മെൻറ്റ് പറയുന്നത് എങ്ങനെയാണ് എഫിഷ്യൻറ്റ് ട്രെയിൻ എക്വിപ്മെൻറ്റ് വിൽ റെഡ്യൂസ് ദ സ്പെസിഫിക് എനർജി കൺസപ്ഷൻ നമ്മൾ ഒരു അതിൽ ഉപയോഗിക്കുന്ന ട്രെയിൻ എക്യൂപ്മെൻസിൻ എക്യൂപ്മെൻറ്റിൻ്റെ എഫിഷ്യൻസി അനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അതിൽ അതിന് സ്പെസിഫിക് എനർജി കൺസെപ്ഷനിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും മാറ്റങ്ങൾ വരുത്താൻ പറ്റും അപ്പോൾ നമ്മൾ പിന്നെ എഫിഷ്യൻ്റ് ആയിട്ടുള്ള ട്രെയിൻ എക്യുപ്മെൻറ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് എനർജി കൺസെപ്ഷൻ ചെയ്യാൻ പറ്റും കുറക്കാൻ പറ്റും പിന്നെ ലാസ്റ്റ് പോയിൻ്റ് ആണ് മാക്സിമം സ്പീഡ് മാക്സിമം സ്പീഡ് എന്ന് പറഞ്ഞാൽ സ്പെസിഫിക് എനർജി കൺസപ്ഷൻ ഇൻക്രീസസ് വിത്ത് ഇൻക്രീസസ് ഇൻ മാക്സിമം ബിയോണ്ട് ദ ക്രിട്ടിക്കൽ വാല്യൂ ഇപ്പോൾ നമുക്കൊക്കെ അറിയാം നമ്മൾ സാധാരണ ഒരു പിന്നെ വെഹിക്കിൾ ഫോർ വീലറോ ടു വീലറൊക്കെ ആണെന്നുണ്ടെങ്കിലും അതിൻ്റെ ഒരു യഥാർത്ഥ മൈലേജ് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മളൊരു കമ്പനി പറയുന്നൊരു സ്പീഡുണ്ട് സിക്സ്റ്റി കിലോമീറ്റർ പെർ ഹവറോ അല്ലെങ്കിൽ ഫിഫ്റ്റി കിലോമീറ്റർ പെർ ഹവറൊക്കെ ആയിരിക്കും കമ്പനി നമുക്ക് പിന്നെ സജസ്റ്റ് ചെയ്യുന്ന നമ്മുടെ സ്പീഡ് ആ സ്പീഡിൽ പോയി കഴിഞ്ഞാൽ മാത്രമേ കമ്പനി പറയുന്ന മൈലേജും കാര്യങ്ങളും നമുക്ക് കിട്ടുള്ളൂ അതിൻ്റെ മുകളിലായി കഴിഞ്ഞാൽ എന്തു ചെയ്യും നമുക്ക് ആ ഒരു മൈലേജ് ഒന്നും കിട്ടിയെന്ന് വരില്ല അപ്പോൾ അറുപത് കിലോമീറ്റർ പോകേണ്ട സ്ഥലത്ത് നമ്മൾ നൂറ് കിലോമീറ്റർ പെർ ഹവറിൽ പോകുകയാണെന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് ആ കമ്പനി പറഞ്ഞ മൈലേജ് കിട്ടില്ല അതേപോലെ തന്നെ സ്പെസിഫിക് എനർജി കൺസപ്ഷൻ എന്ത് ചെയ്യും സ്പീഡ് കൂടുന്നതിനനുസരിച്ച് കൂടും ഒരു ക്രിട്ടിക്കൽ വാല്യൂവിൻ്റെ മേലെ ആ സ്പീഡ് സ്പീഡെന്നുണ്ടെങ്കിൽ സ്പെസിഫിക് എനർജി കൺസപ്ഷൻ വളരെ കൂടുതലായിരിക്കും അപ്പോൾ സ്പീഡ് കൂടുന്നതിനനുസരിച്ച് സ്പെസിഫിക് എനർജി കൺസപ്ഷൻ എന്ത് ചെയ്യും കൂടുന്നതാണ് പിന്നെ ഒരു ക്രിട്ടിക്കൽ വാല്യൂവിന് ബിയോണ്ട് കിട്ടോ കൂടുന്നതാണ് പറയുന്നത് അതാണ് മാക്സിമം സ്പീഡ് എങ്ങനെ നമ്മൾ സ്പെസിഫിക് എനർജി കൺസെപ്ഷൻ എഫക്റ്റ് ചെയ്യുക എന്ന് പറയുന്നത് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു അഞ്ച് ആറ് പോയിൻ്റുകളാണ് നമ്മളെ സ്പെസിഫിക് എനർജി കൺസെപ്ഷനെ എഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സായിട്ട് നമുക്ക് പറയാനുള്ളത് നെക്സ്റ്റ് ടോപ്പിക്കാണ് ഇലക്ട്രിക് ട്രാക്ഷൻ ക്യാരറ്റിസ്റ്റിക്സ് അതിൽ ഫസ്റ്റായിട്ട് നമ്മൾ പറയാൻ പോകുന്നത് ഇലക്ട്രിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് നമ്മൾ പറയാൻ പോകുന്നത് ഒന്നാമത്തെ ക്യാര നോക്കുക ഹൈ സ്റ്റാർട്ടിങ് ടൂർക്ക് നമുക്ക് അറിയുന്ന കാര്യം തന്നെയാണ് ഒരു ട്രാക്ഷൻ മോട്ടറിന് വേണ്ട കാര്യമാണ് ഹൈ സ്റ്റാർട്ടിങ് ടോർക്ക് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമുക്കറിയാം ഒരു ഹൈ സ്റ്റാർട്ടിങ് റോക്കുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ട്രെയിനൊക്കെ അത്രയും ലോഡ് വെച്ചിട്ട് നമുക്കത് ഇനീഷ്യലി സ്റ്റാർട്ട് ചെയ്തിട്ട് ആ ഒരു അത്രയും ഹൈ ലോഡിൽ നമുക്കത് ആയിട്ട് പോകാനും പറ്റുള്ളൂ അതുപോലെ തന്നെയാണ് പിന്നെ നമ്മൾ അർബൻ അല്ലെങ്കിൽ സബ് അർബൻ സർവീസുകളൊക്കെ ആണെന്നുണ്ടെങ്കിലും അപ്ഗ്രേഡേൻ്റെ ഒക്കെ വരാമെന്നുണ്ടെങ്കിലൊക്കെ നമുക്ക് എന്ത് വേണം ഹൈ സ്റ്റാർട്ടിംഗ് റോർക്കുള്ള മോട്ടറുകൾ വേണ്ടി വരുന്നത് വളരെ പെട്ടെന്ന് നമുക്ക് അത് ആക്സലറേഷൻ ചെയ്യാനും പിന്നെ റിട്ടാഡേഷൻ ഒക്കെ ചെയ്യാനൊക്കെ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ പറ്റുകയുള്ളൂ അപ്പോൾ ഒന്നാമത്തെ ഇലക്ട്രിക്കൽ ക്യാരയാണ് ഹൈ സ്റ്റാർട്ടിങ് ടോർക്ക് അപ്പോൾ പറയുന്നത് എങ്ങനെയാണ് എ ട്രാക്ഷൻ മോട്ടർ ഷുഡ് ഡെവലപ്പ് ഹൈ സ്റ്റാർട്ടിംഗ് ടോർക്ക് എസ്പെഷ്യലി വൺ ദ ട്രെയിൻ ഇസ് ടു ബി ആക്സലറേറ്റഡ് ഇൻ അർബൻ ഓർ സബ് അർബൻ ആൻഡ് അപ്ഗ്രേഡി ആൻഡ് അപ്പോൾ ഒരു ട്രാക്ഷൻ മോട്ടറിന് എന്ത് വേണം ഹൈ സ്റ്റാർട്ടിങ് ടോർക്ക് വേണം എസ്പെഷ്യലി നമ്മൾ ഉപയോഗിക്കുന്ന അർബൻ അല്ലെങ്കിൽ സബ് അർബൻ അതേപോലെ ഒക്കെ വരുന്ന സമയങ്ങളിൽ നമുക്ക് എന്തു വേണം എസ്പെഷ്യലി ആയിട്ടും ഹൈ സ്റ്റാർട്ടിങ് ടോർക്ക് വേണം രണ്ടാമതാണ് ഈസി സ്പീഡ് കൺട്രോൾ ഈ സി സ്പീഡ് കൺട്രോൾ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ട്രാക്ഷൻ മോട്ടറുകൾ നമുക്ക് ഫ്രീക്വൻലി ഓൺ ആക്കേണ്ടി വരും അതേപോലെ ഓഫ് ആക്കേണ്ടി വരും അപ്പോൾ വെരി ഫ്രീക്വൻ്റ് അത് സ്റ്റോപ്പ് ചെയ്യേണ്ടി വരും സ്റ്റാർട്ട് ചെയ്യേണ്ടി വരും അപ്പോൾ നമുക്ക് പിന്നെ സ്പീഡ് കൺട്രോൾ ഈസി അല്ലാത്ത ഒരു മോട്ടർ നമുക്ക് ഒരിക്കലും ഉപയോഗിക്കാൻ പറ്റില്ല കാരണം വളരെ പെട്ടെന്ന് സീറോ സ്പീഡിൽ എത്തേണ്ടി വരും മാക്സിമം സ്പീഡിലെത്തേണ്ടി വരും അപ്പോൾ സ്പീഡ് കൺട്രോൾ ഈസി ആകുന്ന മോട്ടറുകൾ മാത്രമേ നമ്മൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ ട്രാക്ഷൻ സിസ്റ്റത്തിൽ അല്ലെങ്കിൽ ഇതിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുള്ളൂ അപ്പോൾ രണ്ടാമത് വേണ്ട ഇലക്ട്രിക്കൽ കാരയാണ് ഇ സ്പീഡ് കൺട്രോൾ എന്ന് പറഞ്ഞാൽ അതിൽ പറയുന്ന കാര്യം എങ്ങനെയാണ് ട്രാക്ഷൻ മോട്ടർ ഹാസ് ടു ബി സ്റ്റാർട്ടഡ് ആൻഡ് സ്റ്റോപ്പ്ഡ് വെരി ഫ്രീക്വൻലി ദർ ഫോർ ദോട്ടർ ഷുഡ് ഹാവ് സിമ്പിൾ സ്പീഡ് കൺട്രോൾ മെത്തഡ്ഡ് നമ്മൾ ട്രാക്ഷൻ മോട്ടർ ഫ്രീക്വൻ്റ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യേണ്ടി വരും അതേപോലെ തന്നെ സ്റ്റോപ്പ് ചെയ്യേണ്ടി വരും അതുപോലെ അതുകൊണ്ട് തന്നെ മോട്ടെന്ത് വേണം സിമ്പിൾ ആയിട്ടുള്ള സ്പീഡ് കൺട്രോൾ മെത്തേഡ് വേണം അപ്പോൾ രണ്ടാമത്തെ ആണ് ഈസി സ്പീഡ് കൺട്രോൾ അടുത്ത പോയിൻ്റ് ആണ് ഡൈനാമിക് ഓർ റീജനറേറ്റീവ് ബ്രേക്കിംഗ് ഫെസിലിറ്റി അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന മോട്ടറിന് വേണ്ട ഒരു ഫെസിലിറ്റിയാണ് അതിൽ ഡൈനാമിക് ആൻഡ് റീജനേറ്റീവ് ബ്രേക്കിംഗ് ഫെസിലിറ്റി അവൈലബിൾ ആയിട്ടുള്ള ആയിട്ടുള്ള മോട്ടറുകളാണ് നമ്മൾ പിന്നെ ഇലക്ട്രിക്കൽ ട്രാക്ഷൻ സിസ്റ്റത്തിൽ ഉപയോഗിക്കേണ്ടത് അടുത്ത പോയിന്റിൽ പറയുന്നത് ദ ട്രാക്ഷൻ മോട്ടർ ഷുഡ് ഹാവ് ടു ഈസി ആൻഡ് സിമ്പിൾ മെത്തേഡ് ഓഫ് ഡൈനാമിക് ഓ റീജനേറ്റീവ് ബ്രേക്കിംഗ് സിസ്റ്റം നമ്മൾ ഉപയോഗിക്കുന്ന ട്രാക്ഷൻ മോട്ടറിനെന്ത് വേണം ഈ അതേപോലെ സിമ്പിൾ ആയിട്ടുള്ള ഡൈനാമിക് ആൻഡ് റീജനറ്റീവ് ബ്രേക്കിംഗ് സിസ്റ്റത്തിൻ്റെ മെത്തേഡ്സ് വേണമെന്നാണ് പറയുന്നത് നാലാമതാണ് സ്പീഡ് ഷുഡ് ഫോൾ വിത്ത് ഇൻക്രീസ്ഡ് ലോഡ് അപ്പോൾ ലോഡ് കൂടുന്ന സമയത്ത് സ്പീഡ് എന്ത് ചെയ്യണം കുറയണം അത്തരത്തിലുള്ള മോട്ടറുകളാണ് നമ്മൾ ഈ ഇലക്ട്രിക്കൽ ട്രാക്ഷൻ സിസ്റ്റത്തിൽ ഉപയോഗിക്കേണ്ടത് പോയിന്റ് പറയുന്നത് എങ്ങനെയാണ് ദ സ്പീഡ് ടോർക്ക് ക്യാരറ്ററിസ്റ്റിക്സ് ഓഫ് മോട്ടർ ഷുഡ് ഹാവ് ഷുഡ് ബി സച്ച് ദാറ്റ് ദ സ്പീഡ് ഷുഡ് ഫോൾ വിത്ത് ഇൻക്രീസിൻ ലോഡ് ലോഡ് കൂടുന്ന സമയത്ത് എന്ത് ചെയ്യണം സ്പീഡ് കുറയണം അത്തരത്തിലുള്ള സ്പീഡ് ടോർക്ക് കെയർ മോട്ടറുകളാണ് നമ്മൾ ട്രാക്ഷൻ സിസ്റ്റത്തിൽ ഉപയോഗിക്കേണ്ടത് ഇപ്പോൾ നാലാമത്തെ കെയർ ഇലക്ട്രിക്കൽ കെയർ പറയുന്ന കാര്യമാണ് സ്പീഡ് ഷുഡ് ഫോൾ വിത്ത് ഇൻക്രീസ്ഡ് ലോഡ് ലോഡ് കൂടുന്ന സമയത്ത് സ്പീഡ് കുറയുന്ന മോട്ടറുകളാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത് ഉപയോഗിക്കേണ്ടത് അഞ്ചാമത്താണ് കപ്പാസിറ്റി ടു വിത്ത് സ്റ്റാൻഡ് വോൾട്ടേജ് ഫ്ളക്ച്വേഷൻസ് അപ്പോൾ നമ്മൾക്കറിയാം ഇവിടെ ഹൈ സ്റ്റാർട്ടിങ് കറണ്ട് ഉണ്ടാവും മോട്ടറിന് അതേപോലെ തന്നെ വെരി ആയിട്ട് സ്റ്റാർട്ട് ചെയ്യേണ്ടി വരും സ്റ്റോപ്പ് ചെയ്യേണ്ടി വരും അതുകൊണ്ട് തന്നെ ഈ മോട്ടറ് നമ്മൾ ഈ ട്രാക്ഷൻ സിസ്റ്റത്തിൽ ഉപയോഗിക്കുന്ന മോട്ടറ് വളരെ വോൾട്ടേജ് ഫ്ളക്സേഷൻസിനെന്ത് ചെയ്യും അവിടെ വിധേയമായിട്ട് വരും അപ്പോൾ അങ്ങനെ ഈ ഒരു മോട്ടറ് പിന്നെ പെട്ടെന്നുണ്ടാകുന്ന വോൾട്ടേജ് ഫ്ലക്ച്വേഷൻസിനെ താങ്ങാൻ പറ്റുന്ന രീതിയിലുള്ള മോട്ടറുകളായിരിക്കണം നമ്മൾ എന്ത് ചെയ്യേണ്ടത് ട്രാക്ഷൻ സിസ്റ്റത്തിൽ നമ്മൾ ഉപയോഗിക്കേണ്ട മോട്ടറ് അപ്പോൾ അടുത്ത ഇലക്ട്രിക്കൽ കയറി പറയുന്നതാണ് കപ്പാസിറ്റി ടു വിത്ത് സ്റ്റാൻഡ് വോൾട്ടേജ് ഫ്ലക്ച്വേഷൻസ് അപ്പോൾ ഇത്തരത്തിലുള്ള വോൾട്ടേജ് ഫ്ളക്ച്ൻസിനെ വിറ്റ്സ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്ന കപ്പാസിറ്റിയുള്ള മോട്ടറുകളായിരിക്കണം നമ്മൾ ഉപയോഗിക്കേണ്ടത് അടുത്ത പറയുന്ന പോയിൻ്റ് ആണ് ഓവർലോഡ് കപ്പാസിറ്റി ഇപ്പോൾ നമ്മൾ പിന്നെ ട്രാക്ഷൻ മോട്ടറുകൾ എന്തു വേണം ഓവർലോഡ് കപ്പാസിറ്റിയുള്ള മോട്ടറുകളായിരിക്കണം നമ്മൾ ഉപയോഗിക്കേണ്ടത് അപ്പോൾ അതിൽ പറയുന്ന ട്രാക്ഷൻ മോട്ടർ ഷുഡ് ബി ഏബിൾ ടു ബിയർ ദ ഓവർലോഡ് ഓവർലോഡ് ഉണ്ടാകുന്ന സമയത്ത് അതിനെ ക്യാരി ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഓവർലോഡ് കപ്പാസിറ്റിയുള്ള മോട്ടറുകളായിരിക്കണം നമ്മൾ ട്രാക്ഷൻ സിസ്റ്റത്തിൽ ഉപയോഗിക്കേണ്ടത് പിന്നെ നെക്സ്റ്റ് പോയിൻ്റ് ആണ് പാരൽ ഓപ്പറേഷൻ അതായത് ട്രാക്ഷൻ മോട്ടോർസ് ഷുഡ് കപ്പബിൾ ഓഫ് റണ്ണിങ് ഇൻ പാരലൽ അപ്പോൾ നമുക്ക് ചില അവസരങ്ങളിൽ ലോഡ് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടും മറ്റു കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടും നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും പാരൽ ഓപ്പറേഷൻ ചെയ്യേണ്ടി വരും അപ്പോൾ പാരൽ ഓപ്പറേഷൻ സപ്പോർട്ട് ചെയ്യുന്ന മോട്ടറുകളായിരിക്കണം നമ്മൾ ട്രാക്ഷൻ മോട്ടറുകളായിട്ട് ഉപയോഗിക്കേണ്ടത് അപ്പോൾ ട്രാക്ഷൻ സിസ്റ്റത്തിൽ ഉപയോഗിക്കുന്ന മോട്ടറുകൾ പാരൽ ഓപ്പറേഷന് ക്യാപ്പബിൾ ആയിട്ടുള്ള മോട്ടറുകളായിരിക്കണം അതാണ് നെക്സ്റ്റ് പോയിന്റിൽ പറയുന്നത് നെക്സ്റ്റ് പോയിന്റ് ആണ് ടെമ്പററി ഇൻട്രപ്ഷൻ ഓഫ് സപ്ലൈ ടെംപററി ഇൻട്രപ്ഷൻ ഓഫ് സപ്ലൈ പറയുന്നത് ദ ട്രാക്ഷൻ മോട്ടർ ഷുഡ് ബി സ്റ്റാൻഡ് ടെമ്പററി ഇൻഡ്രപ്ഷൻ സപ്ലൈ വിത്തൗട്ട് മച്ച് ഇൻ റഷ് ഓഫ് കറണ്ട് അപ്പോൾ അത് നമ്മൾ ഉപയോഗിക്കുന്ന ട്രാക്ഷൻ മോട്ടറുകൾ ചിലപ്പോൾ ചെറിയൊരു ടെമ്പററി ഇൻട്രപ്ഷൻ ഓഫ് സപ്ലൈ വന്നു കഴിഞ്ഞാൽ അത് തിരിച്ച് ഓണാകുന്ന സമയത്ത് പിന്നെ വീണ്ടും എന്ത് ചെയ്യാൻ പാടില്ല സ്റ്റാർട്ടിങ് കറണ്ട് എടുക്കാൻ പാടില്ല അപ്പോൾ ചെറുതായിട്ടൊന്ന് സപ്ലൈ ഒന്ന് പിന്നെ ഇൻട്രപ്റ്റ് ചെയ്താൽ ആ ഒരു മില്ലി സെക്കൻഡ് ഉള്ളിൽ എന്ത് ചെയ്തു ഇൻട്രപ്റ്റ് ചെയ്ത് വന്നു ആ സമയത്ത് തിരി ഇൻട്രപ്റ്റ് ചെയ്ത് തിരിച്ച് വന്ന സമയത്ത് വീണ്ടും സ്റ്റാർട്ടിങ് കറണ്ട് എടുക്കുന്ന മോട്ടറാണെന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള മോട്ടർ നമുക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല ട്രാക്ഷൻ മോട്ടറായിട്ട് ഉപയോഗിക്കാൻ പറ്റില്ല അപ്പോൾ ട്രാക്ഷൻ മോട്ടറുകൾ എന്ത് ചെയ്യണം ടെംപററി ആയിട്ടുള്ള ഇൻട്രപ്ഷൻ ഓഫ് സപ്ലൈനെ എന്ത് ചെയ്യണം പിന്നെ വിത്ത് സ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ അതായത് വളരെ പിന്നെ അങ്ങനെ ടെമ്പററി ഇൻട്രപ്ഷൻ വരുന്ന സമയത്തും എന്ത് ചെയ്യാൻ പാടില്ല വളരെ പെട്ടെന്ന് അത് തിരിച്ച് ഓണാകുന്ന സമയത്ത് വീണ്ടും സ്റ്റാർട്ടിങ് കറണ്ട് എടുക്കാത്ത മോട്ടറുകളായിരിക്കണം നമ്മൾ എന്ത് ചെയ്യേണ്ടത് പിന്നെ ഈ ഇതിന് വേണ്ടിയിട്ട് ട്രാക്ഷൻ സിസ്റ്റത്തിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കേണ്ടത് അപ്പോൾ ട്രാക്ഷൻ മോട്ടറുകൾ ടെമ്പററി ഇൻട്രപ്ഷന് വിത്ത് സ്റ്റാൻഡ് ചെയ്യാൻ പറ്റണം വിത്തൗട്ട് മച്ച് ഇൻ റഷ് ഓഫ് കറണ്ട് കറൻറ്റിൻ്റെ ഫ്ലോ ഒരുപാട് കൂടാത്ത രീതിയിലുള്ള അതിന് ഇൻട്രപ്ഷന് സ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്ന മോട്ടറുകളായിരിക്കണം നമ്മൾ എന്ത് ചെയ്യും ഉപയോഗിക്കേണ്ടത് ലാസ്റ്റ് ആണ് ഹൈ എഫിഷ്യൻസി നമ്മളെ മോട്ടറിന് എന്ത് വേണം ഓവറോൾ മെക്കാനിക്കൽ ആൻഡ് ഇലക്ട്രിക്കൽ എഫിഷ്യൻസി വേണം ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇലക്ട്രിക്കൽ ക്യാറ്റിസ്റ്റിക്സിൽ പറഞ്ഞത് ഇനി പറയാൻ പോകുന്നതാണ് മെക്കാനിക്കൽ ക്യാറ്റിസ്റ്റിക്സ് ഇപ്പോൾ മെക്കാനിക്കൽ കാറ്ററിസ്റ്റിക്സിലെ ഫസ്റ്റ് ആണ് റോബസ്റ്റ് റോബസ്റ്റ് എന്ന് പറഞ്ഞാൽ ദ ട്രാക്ഷൻ മോട്ടോർ മസ്റ്റ് ബി റോബസ്റ്റ് ടു വിത്ത് സ്റ്റാൻഡ് വൈബ്രേഷൻസ് നമ്മൾ ഉപയോഗിക്കുന്ന ട്രാക്ഷൻ മോട്ടറുകൾ എന്തായിരിക്കണം റോബസ്റ്റ് ആയിരിക്കണം റോബസ്റ്റ് എന്നാണ് ഉദ്ദേശിക്കുന്നത് നമുക്ക് വൈബ്രേഷനെ വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ പറ്റണം അപ്പോൾ മോട്ടറുകൾ ട്രെയിനിലൊക്കെ ഉപയോഗിക്കുന്ന സമയത്ത് അവിടെ ഒരുപാട് വൈബ്രേഷൻസ് ഉണ്ടാകും ആ വൈബ്രേഷൻസിനെ വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്ന മോട്ടറുകളായിരിക്കണം നമ്മൾ ഉപയോഗിക്കേണ്ടത് രണ്ടാമതാണ് ലൈറ്റർ ഇൻ വെയ്റ്റ് നമ്മൾ ഉപയോഗിക്കുന്ന മോട്ടറുകളെ വെയിറ്റ് എന്തായിരിക്കണം എത്രത്തോളം കുറക്കാൻ പറ്റുമോ അത്രത്തോളം എന്ത് ചെയ്യണം കുറക്കാൻ പറ്റണം അപ്പോൾ അതാണ് രണ്ടാമത്തെ പോയിന്റ് പറയുന്നത് വെയ്റ്റ് ഓഫ് ദ മോട്ടർ ഷുഡ് ബി ആസ് ഷുഡ് ബി ആസ് മിനിമം ആസ് പോസിബിൾ നമുക്ക് എത്രത്തോളം കുറക്കാൻ പറ്റുമോ അത്രത്തോളം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അത് ചെയ്യാം കുറക്കാൻ പറ്റണം മിനിമം ആക്കാൻ പറ്റണം അതാണ് ലേറ്റർ ഇൻ വെയിറ്റ് വെയിറ്റുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മൂന്നാമത്തെ പോയിന്റ് ആണ് സ്മോൾ സൈസ് ദ മോട്ടർ ഷുഡ് ഹാവ് ദ സ്മോൾ സൈസ് ആസ് ദ ഏരിയസ് അവൈലബിൾ ഇൻ ഇൻ ലോക്കോ മോട്ടീവ് വിൽ ബി ലിമിറ്റഡ് അപ്പോൾ സ്മോൾ സൈസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഉപയോഗിക്കുന്ന മോട്ടർ എന്തായിരിക്കണം സ്മോൾ സൈസിലുള്ള ആയിരിക്കണം പിന്നെ കാരണം നമ്മൾ പിന്നെ ഈ മോട്ടർ വെക്കാനുള്ള ഏരിയ എന്ന് പറഞ്ഞാൽ നമുക്ക് ലിമിറ്റഡ് ആണ് അപ്പോൾ വലിയ മോട്ടർ സൈസുള്ള മോട്ടറുകളും നമുക്ക് ചെയ്യാൻ പറ്റില്ല പിന്നെ ഈ ഇതിൽ ഉപയോഗിക്കാൻ പറ്റില്ല സ്മാൾ സൈസുള്ള മോട്ടറുകൾ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ ലോക്കോ മോട്ടീവിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുള്ളൂ അപ്പോൾ നാലാമത്തെ മൂന്നാമത്തെ കയറായിട്ട് പറയുന്നതാണ് സ്മോൾ ആയിരിക്കണം നാലാമത്തെ പോയിന്റ് പറയുന്ന ടോട്ടലി എൻക്ലോസ്ഡ് ടൈപ്പ് ദ ട്രാക്ഷൻ മോട്ടർ വിൽ ബി സബ്ജക്റ്റഡ് ടു ഡിഫറെൻ്റ് ടൈപ്പ്സ് ഓഫ് വെതേഴ്സ് ആൻഡ് ഹ്യൂജ് എമൗണ്ട് ഓഫ് ഡേർട്ട് ദർ ഫോർ ഇറ്റ് ഷുഡ് ബി ടോട്ടലി എൻക്ലോസ്ഡ് ടൈപ്പ് അപ്പോൾ നമ്മൾ ഉപയോഗിക്കേണ്ട മോട്ടർ എന്ന് പറഞ്ഞാൽ നമുക്ക് സെമി എൻക്ലോസഡ് ആയിട്ടുള്ള മോ ഇത് ഉപയോഗിക്കാം അല്ലെങ്കിൽ ടോട്ടലി എൻക്ലോസഡ് ടൈപ്പ് ഉപയോഗിക്കാം അപ്പോൾ ടോട്ടലി എൻക്ലോസ്ഡ് ടൈപ്പ് മോട്ടർ ഉപയോഗിച്ച് കഴിഞ്ഞാലുള്ള ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മളെ ട്രാക്ഷൻ മോട്ടർ ഡിഫറെൻറ്റ് ടൈപ്പ്സ് ഓഫ് വെതേഴ്സ് ഇപ്പോൾ ട്രെയിനൊക്കെ പോകുന്ന സമയത്ത് പിന്നെ ഡിഫറൻറ്റ് വെതേഴ്സ് ഒക്കെ ആറുണ്ടാവും അല്ലേ പല കാലാവസ്ഥകളായിരിക്കും ഉണ്ടാവാം അതേപോലെ പൊടിപടലങ്ങളെ എമൗണ്ട് വളരെ കൂടുതലായിരിക്കും അതുകൊണ്ട് തന്നെ മോട്ടർ ഫുള്ളി എൻക്ലോസ്ഡ് ടൈപ്പ് ആയിട്ട് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് എന്നൊക്കെ ഒരു പരിധി വരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും മോട്ടറിൻ്റെ വൈൻഡിംഗിനിസിനും മറ്റു കാര്യങ്ങളും നമുക്ക് പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ നാലാമത്തെ കെയർ ആയിട്ട് പറയുന്നതാണ് മെക്കാനിക്കൽ കെയർ ആയിട്ട് പറയുന്നതാണ് ടോട്ടലി എൻക്ലോസ്ഡ് ടൈപ്പ് ആയിരിക്കണം നമ്മൾ എന്ത് ചെയ്യേണ്ടത് പിന്നെ മോട്ടർ ആ അത്തരം ടൈപ്പുള്ള മോട്ടർ ആയിരിക്കണം നമ്മൾ ഉപയോഗിക്കേണ്ടത് ഇപ്പോൾ ഇത്രയും മെക്കാനിക്കൽ ക്യാറ്ററിസ്റ്റിക്സ് ആണ് ഒരു ട്രാക്ഷൻ മോട്ടറിന് വേണ്ടത്